ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം. നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത്. നമുക്കിതുപോലെ ഹെന്നയോ ഡൈയോ ഒന്നും വാങ്ങി തേക്കേണ്ട കാര്യമില്ല. കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ്. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം ഡൈ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമ്മളുടെ മുടിയൊക്കെ ഏകദേശം കറുത്ത് വരും. അപ്പം നമുക്ക് സോപ്പോ അതുപോലെ തന്നെ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. വെറും വെള്ളത്തിൽ തന്നെ കഴുകിയെടുത്താൽ മാത്രം മതി. നമ്മളുടെ നരയുള്ള തലയിൽ മാത്രമല്ല, മീശയിലും താടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ കറുത്ത് വരും. പിന്നെ നമ്മളുണ്ടാക്കുന്നത് ചെമ്പരത്തിപ്പൂ. നമ്മളുടെ വീട്ടിലെല്ലാം കാണുന്ന ഒരു പൂവാണല്ലേ, നമ്മളുടെ വീട്ടുമുറ്റത്ത് ധാരാളമായിട്ട് പിടിച്ചു നിൽക്കുന്നതാണ്. അപ്പം ഇല്ലാത്തവരാണെങ്കിൽ ഒരു കമ്പെങ്കിലും നട്ട് വളർത്തണേ. ഇതുപോലെ നാടൻ ചെമ്പരത്തിയാണ് വേണ്ടത് കേട്ടോ, അതായിരിക്കും ഏറ്റവും ഗുണം ചെയ്യുന്നത്. അപ്പോൾ നാടൻ ചെമ്പരത്തി നമ്മളുടെ ആവശ്യത്തിന് മാത്രം പറിച്ചെടുക്കുക. എൻ്റെ ആവശ്യത്തിന് മാത്രം, ഇപ്പോഴത്തേക്ക് മാത്രം പറിച്ചെടുക്കുക കേട്ടോ. ഇഷ്ടം പോലെ പിടിച്ച് കിട്ടുന്നൊരു പൂവാണ്. നമുക്ക് താളിയൊക്കെ ഉണ്ടാക്കി തലയിൽ തേച്ചാൽ താരൻ അഴുക്ക് ഒക്കെ പോകും. അതുപോലെ തന്നെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയും നല്ല ഗുണമുള്ളതാണ്. പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് കൂമ്പ് പനിക്കുറുക്ക ഇല കൂടെ വേണം കേട്ടോ. അതുണ്ടെങ്കിൽ എടുത്താൽ മതി, കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറോളം വെക്കുമ്പോഴേ നമ്മളുടെ നീരുവീഴ്ചയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു ഔഷധ ചെടി കൂടെയാണ്. ഇതും നമുക്കൊരു കമ്പ് പിടിപ്പിച്ചാൽ ഇഷ്ടം പോലെ തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പം അത് നമ്മളുടെ ആവശ്യത്തിനുള്ള ചെമ്പരത്തി പൂവൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് ആയതള മാത്രം മതിയാ. അപ്പോൾ ആ തണ്ട് നടുക്കത്തെ പോർഷൻസ് ഒന്നും വേണ്ട. ഇതുപോലെ തന്നെ നമുക്ക് ആ ഇതള് അടർത്തിയെടുക്കാവേ. അപ്പോൾ ഇത് മാത്രം വിട്ട് നമ്മൾ വെറും വെള്ളത്തിലൊക്കെ ഞെരടി തല വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അപ്പം അത്യാവശ്യം മാത്രം നമ്മൾ ഇതളെടുത്തിട്ടുണ്ട്. ഇനി ആ പനിക്കൂർക്കയുടെ കൂമ്പ് കൂടെ ക്ലീനാക്കി ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു കട്ടൻ ചായയാണ് തിളപ്പിക്കേണ്ടത്. ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കട്ടൻ ചായ നമുക്ക് നല്ലതാണ്, മുടിക്ക് മുടി കറുക്കാനും വളരാനും അഴുക്ക് പോകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ കട്ടൻ ചായയിൽ ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഈ നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന പൂവിൻ്റെ ഇതളും ആ പനിക്കൂർക്ക ഇലയും ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് ആ വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ ഗുണമൊക്കെ അതിൽ ലയിച്ച് ചേർന്നോളും. അപ്പോൾ ഇങ്ങനെ എടുത്ത് വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് നമ്മളുടെ തലമുടിക്ക്. അപ്പോൾ ഇതേ മിക്സിങ്ങാണ് നമ്മൾ ഡൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നല്ലപോലെ വറ്റി 1/2 കപ്പ്, നമ്മൾ 1 കപ്പ് വെള്ളമാണ് എടുത്തത്, 1/2 കപ്പായിട്ട് നമുക്ക് കിട്ടണേ. അപ്പോൾ എന്നാലേ നമുക്ക് ആ ഗുണമൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നമ്മളുടെ ചെമ്പരത്തി പൂവിൻ്റെ കളറൊക്കെ ഇറങ്ങി ചെന്നിട്ടുണ്ട്. അപ്പോൾ ആ പനിക്കൂർക്കയുടെ ഗുണങ്ങളുമൊക്കെ ഈ വെള്ളത്തിൽ കാണും. അപ്പോൾ അത് നമ്മളുടെ നേർ പകുതിയായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കളറ് തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ ഒന്ന് സ്ട്രെയിൻ ചെയ്യുവാണ്. അപ്പോൾ ആ ബാക്കിയുള്ള തേയില മട്ടും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ അംശമൊക്കെ നമുക്ക് കളയാം. അപ്പോൾ നമുക്കത് ആ 1/2 കപ്പ് തേയിലവെള്ളമാണ് വേണ്ടത്. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഡൈ മിക്സ് ചെയ്യാം. അപ്പം അതിൻ്റെ കളറ് തന്നെ കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് വീക്കിലി 1-2 പ്രാവശ്യം തലമുടി വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നെല്ലിക്ക പൗഡറാണ്. അപ്പോൾ നെല്ലിക്ക പൗഡർ ഇല്ലെങ്കിൽ നെല്ലിക്ക മിക്സിയിൽ നിന്ന് അടിച്ചെടുത്താലും മതി. നോക്കിയാൽ നമുക്ക് ഈ നെല്ലിക്ക പൗഡി നമ്മളുടെ മുടി വളരാനും മുടിക്ക് താരം പോകാനും അഴുക്ക് പോകാനും ഒക്കെ വളരെ ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ്. ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്, കാരണം നല്ല ഒന്നും കൂടെ ഒന്ന് കറുത്ത് വരാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് 2.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് നെല്ലിക്ക പൊടി. ആ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആ സ്പൂൺ വെച്ചൊന്ന് ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു ബ്ലാക്ക് കളറായിട്ട് തന്നെ കരിയിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് കരിയിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്നും നമുക്ക് കറുത്ത് കിട്ടാനുണ്ട്. അപ്പോൾ അത് ഏകദേശം ഈ കളറായപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ തേയിലവെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുക്കണം. ഈസിയാണ് നമുക്ക് ഈ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അത് 1.5 തവിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത്. ഇപ്പോൾ ഇച്ചിരി ലൂസിലാണ് ഇരിക്കുന്നത്, നമുക്ക് വറ്റിച്ച് നല്ല തിക്കായിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ 1.5 തവി തന്നെ നമുക്ക് ഒഴിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ തേയില ആ തേയില മട്ടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക പൊടിയുടെയും രണ്ടും കൂടെ മിക്സായി നമുക്കൊരു തിക്ക് ആയിട്ട് കിട്ടും കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
കാരണം ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ ചൂടിലിരുന്ന് കട്ടിയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നെല്ലിക്കയാണുള്ളവരാണെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് ഒന്ന് തിളപ്പിച്ച് ഈ തേയിലമട്ടുമായിട്ട് തിളപ്പിച്ചാൽ മതി. തേയിലവട്ട് വെള്ളമായിട്ടും തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പം തണുത്ത് വന്ന ശേഷം നമുക്കിത് മൂടി വെക്കണം. ഇപ്പം തന്നെ അല്ല ഉപയോഗിക്കുന്നത്, പിറ്റേ ദിവസമാണ് നമുക്ക് എടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലപോലെ ഒന്നും കൂടി ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട് ആ നമ്മളുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലിരുന്ന്. അപ്പോൾ അത് നമ്മളുടെ ഹെയർ ഡൈയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഒരു കെമിക്കലും ഇല്ലാതെ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച്. ഇനി നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഇതുപോലുള്ളൊരു പഴയ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് നരയുള്ള ഭാഗത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് ഇനി കെമിക്കൽ അടങ്ങിയ ഡൈയൊക്കെ വെറുതെ മേടിച്ച് കാശ് കളയേണ്ട. അതുപോലെ മുടിക്കും ദോഷമാണ്. അപ്പോൾ അതേ സൈഡിലുള്ള ആ കൃതാവിലും ഒക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് വാഷ് ചെയ്യാം. അത് നമുക്ക് ബാക്കിയുള്ള നമ്മൾ തിളപ്പിച്ചില്ലേ ആ തേയില വെള്ളത്തിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്ത് ഈ വെള്ളത്തിൽ കഴുകിയാൽ മതിയാ. സോപ്പോ ഷാമ്പുവോ ഒന്നും ഇടേണ്ട കാര്യമില്ല. അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഇട്ടാലും മതി. അപ്പോൾ ഡൈ തേച്ച ശേഷം ഇടരുത്. മുടിയെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മുടി മാത്രമല്ല മീശയിൽ അപ്ലൈ ചെയ്തിരുന്ന് മീശയൊക്കെ കറുത്ത് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.